പ്രവാചകർ സല്ലാഹു അലഹി സന്ധിയിലെ നിബന്ധനകൾ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് കൃത്യമായി എഴുതപ്പെട്ട ആ ഉടമ്പടിയിലെ നിബന്ധനകളിൽ പക്ഷവും സാക്ഷികളും ഒപ്പുവെക്കുകയും ഉണ്ടായി ഇതേ സമയത്ത് പ്രവാചകർ സല്ലാഹു അലഹി തങ്ങളുടെ അനുചരന്മാരിൽ പലർക്കും വലിയ അസ്വസ്ഥതയുണ്ട് അവർക്ക് ഈ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത്രയേറെ ശക്തരായിരുന്നിട്ടും നമ്മുടെ ശത്രുപക്ഷം നമ്മോട് ഇങ്ങോട്ട് സന്ധി സംഭാഷണത്തിന് വന്നിട്ട് പോലും നാം എന്തിനാണ് ഇങ്ങനെ നിന്ദ്യരായി ഒരുടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളും അബൂബക്കർഹു അലഹുവും അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ഉടമ്പടി പൂർത്തിയായി ഒപ്പുവെക്കുന്നതിന്റെ അവസാന നിമിഷത്തിലാണ് പ്രവാചകരുമായി ഉടമ്പടി ചർച്ചകൾക്ക് വന്നിരിക്കുന്ന സുഹൈൽ സ്വന്തം മകൻ സുഹൈൽ ചങ്ങലയിൽ ബന്ധിതനായി ഇഴഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സന്നിധിയിലേക്ക് വന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് അപേക്ഷിക്കുന്നത് തൻ്റെ സ്വന്തം മകൻ വിശ്വാസവുമായി രക്ഷപ്പെട്ട് പ്രവാചകരുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട സുഹൈൽ ബിൻ പ്രവാചകരോട് പറഞ്ഞു മുഹമ്മദെ നമ്മൾ ഈ പൂർത്തിയാക്കിയിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായി തീർച്ചയായും എൻ്റെ മകൻ അബൂചന്തലിനെ തിരിച്ചു തന്നേ മതിയാവു മദീനയിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രവാചകർ പറഞ്ഞു നോക്കി നാം ഉടമ്പടി പൂർത്തിയാക്കിയില്ലല്ലോ എന്ന് പക്ഷേ അത് അംഗീകരിക്കാൻ സുഹൈൽ ബിൻ അമ്ര സന്നദ്ധനായിരുന്നില്ല അവസാനം മനസ്സില്ലാ മനസ്സോടെ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ അബുചന്ദലിനോട് പറഞ്ഞു താങ്കൾ അല്പം കൂടി ക്ഷമിക്കണം അള്ളാഹു നിങ്ങൾക്ക് മോചനമാർഗം എളുപ്പമാക്കിത്തരും നാം ഇവരുമായി ഉടമ്പടിയിൽ ഒപ്പുവച്ചുപോയി എന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ ദയനീയമായി നോക്കി ഇനിയും എന്നെ ശത്രുവിനെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുകയാണോ അള്ളാഹുവിൻ്റെ ദൂതരേ എന്ന് അബുചന്തൽ പ്രവാചകരോട് ചോദിക്കുകയുമുണ്ടായി സഹാവികൾക്കും താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ സന്ദർഭം ഉടമ്പടി പൂർത്തിയായ ശേഷം പ്രവാചകർ അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് ഉംറ അവസാനിപ്പിക്കുവാനും ഒട്ടകങ്ങളെ അറുക്കുവാനും കർമ്മങ്ങളിൽ നിന്ന് വിരമിക്കുവാനും ആവശ്യപ്പെട്ടു പക്ഷേ അവരാരും മുന്നോട്ട് വന്നില്ല എല്ലാവരും നിരാശയിലാണ് എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ല പ്രവാചകർ മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്കി അവസാനം പ്രവാചകർ തന്റെ പ്രിയപത്നി ഉമ്മുസലമയോട് സങ്കടം പറഞ്ഞു ഉമ്മുസലമയാണ് പ്രവാചകന് ഒരാശയം പറഞ്ഞു കൊടുത്തത് പ്രവാചകരെ അനുചരന്മാർ ഇത് ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങു നേരിട്ടു ചെന്ന് ആദ്യമായി താങ്കൾ തന്നെ കർമ്മങ്ങൾ ആരംഭിക്കുക എന്നാൽ സ്വാഭാവികമായും സ്വഹാബികൾ അതുപോലെ അങ്ങയെ അനുകരിക്കുമെന്ന് ഉമ്മുസലമയുടെ നിർദ്ദേശം പരിഗണിച്ച് പ്രവാചകർ നിന്ന് വിരമിക്കുന്നതിനുള്ള കർമ്മങ്ങൾ ആരംഭിച്ചു സ്വഹാബികളും സ്വാഭാവികമായി പ്രവാചകരെ അനുകരിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് പ്രവാചകരും അനുചരന്മാരും മദീനയിലേക്ക് മടങ്ങാനിരിക്കുമ്പോഴാണ് ഏതാനും സഹാബി വനിതകൾ മക്കയിൽ തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ടിരുന്നയാളുകൾ പ്രവാചകരോട് വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് മദീനയിലെ േക്ക് ഞങ്ങളെയും കൊണ്ടുപോവേണമേ എന്ന് അപേക്ഷിക്കുന്നത് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ആലോചിച്ചു അപ്പോഴാണ് അവരെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ കുടുംബക്കാർ പ്രവാചകരുടെ മുന്നിൽ വരുന്നത് അവര് പ്രവാചകരോട് പറഞ്ഞു നാം തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ഇവരെ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടതാണെന്ന് പക്ഷേ പ്രവാചകർ ഒന്നുകൂടി ആലോചിച്ചു ഉടമ്പടിയിൽ എഴുതിയിരുന്നത് പുരുഷന്മാർ എന്ന അർത്ഥത്തിലുള്ള റജുൽ എന്ന പദമായിരുന്നു നമ്മൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത് പുരുഷന്മാരെ തിരിച്ചു തരണമെന്നാണ് സ്ത്രീകളെ പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളെ എനിക്ക് തിരിച്ചു തരാനാവില്ല എന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ അവരോട് പറയുകയും അതവർക്ക് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു അങ്ങനെ ആ സഹാബി വനിതകളും പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി മദീനയിലേക്കുള്ള മടക്കയാത്രക്കിടയിൽ പ്രവാചകർ സാഹു അലഹി വസ്ലമാങ്ങൾക്ക് സൂറത്തുൽ അവതീർണമായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് പ്രവാചകരെ അങ്ങേക്കു നാം സുവ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു എന്നാണ് അഥവാ വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് സുവ്യക്തമായ ഒരു വിജയമെന്നാണ് ഉടനെ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമാങ്ങൾവിനെ വിളിച്ച് ഈ ആയത്തുകൾ ഓദിക്കേൾപ്പിച്ചു അദ്ദേഹം ചോദിച്ചു ഇതൊരു വിജയമായിരുന്നു അള്ളാഹുവിന്റെ തീർച്ചയായും ഇതൊരു വിജയത്തിൻ്റെ തുടക്കമാണ് എന്ന് പ്രവാചകർ മറുപടി പറയുകയും അള്ളാഹുഹു തന്നിൽ നിന്ന് വന്നുപോയ പോരായ്മകളിൽ അപക്വമായ പെരുമാറ്റത്തിൽ നിന്ന് പ്രവാചകരോട് മാപ്പപേക്ഷിക്കുകയും ഇസ്തഫാർ ചെയ്യുകയും ഉണ്ടായി പ്രത്യക്ഷത്തിൽ സഹാബികളിൽ പലർക്കും തോന്നിയതുപോലെ ഹൃദയ ഒരു നിന്യതയെ സൂചിപ്പിക്കുന്നുവെങ്കിലും അതക്ഷരാർത്ഥത്തിൽ ഒരു വിജയം തന്നെയായിരുന്നു കുറേശികളെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തും പ്രവാചകരെയോ അനുജരന്മാരെയോ അവർ അംഗീകരിക്കുകയുണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ അവർ തമ്മിൽ ഒരു പക്ഷത്ത് കുറേശ്ശികളും തുല്യശക്തി എന്ന നിലയിൽ മറുപക്ഷത്ത് പ്രവാചകരും അനുയായികളും വരുന്ന രീതിയിൽ ഒരുടമ്പടി ചെയ്യാൻ അവർ സന്നദ്ധരായി എന്നതുതന്നെ പ്രവാചകരെയും അനുയായികളെയും അംഗീകരിക്കാൻ അവർ നിർബന്ധിതരായി എന്ന സൂചനയാണ് എന്നു മാത്രമല്ല പത്തു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമില്ലായ്മ യുദ്ധങ്ങളുടെ അവസാനം പ്രവാചകനും അനുയായികൾക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല അവരാഗ്രഹിക്കുന്നത് സമാധാനപൂർണ്ണമായ ജീവിതാന്തരീക്ഷമാണ് മുഖ്യ ശത്രുക്കളായിരുന്ന കുറൈശികളുമായി മക്കയിലെ ശത്രുപക്ഷവുമായി ഇനി യുദ്ധമില്ല എന്നു വന്നാൽ സ്വാഭാവികമായും പ്രവാചകർക്കും അനുചരന്മാർക്കും സ്വതന്ത്രമായി സമാധാനപൂർണരായി കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് ഏതു ഗോത്രക്കാർക്കും ഈ രണ്ടിലേതു പക്ഷവുമായി സഖ്യം ചേരാമെന്ന തീരുമാനപ്രകാരം ബനൂബക്കർ ഗോത്രം കുറൈഷികളുമായും ബനു ഹുസാ ഗോത്രം പ്രവാചകർ സല്ലു അലഹി വസല്ലമാ തങ്ങളുമായി സഖ്യം ചേരുകയും ഉണ്ടായി പ്രവാചകർ മദീനയിൽ മടങ്ങിയെത്തിയ ശേഷം അബൂബസീർ എന്ന സൊഹാബി വദ്യൻ കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാനാവാതെ മക്കയിൽ നിന്ന് ഒളിച്ചോടി മദീനയിലെത്തുകയുണ്ടായി പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ വലിയ വിഷമ സന്ധിയിലായി തമ്മിലുള്ള ഉടമ്പടി പ്രകാരം അബൂബസീറിനെ ബസീറിനെ തിരിച്ചയച്ചേ പറ്റൂ പ്രവാചകർ കാത്തിരിക്കെ രണ്ടാളുകൾ അബൂബസീറിനെ അന്വേഷിച്ചെത്തി പ്രവാചകരോട് അദ്ദേഹം പറഞ്ഞു നോക്കിയെങ്കിലും പ്രവാചകന് ഉടമ്പടി പാലിക്കേണ്ടതുണ്ടായിരുന്നു അതനുസരിച്ച് അബൂബസീറുമായി ഈ രണ്ടുപേർ മക്കയിലേക്ക് തന്നെ മടങ്ങി മടക്കയാത്രയിൽ തന്ത്രപൂർവ്വം അവരിലൊരാളെ വകവൊരുത്തി മറ്റേയാൾ ഭയം നോടുകയും ചെയ്തപ്പോൾ അബൂബസീർ മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു പ്രവാചകർ വീണ്ടും അബൂബസീറിനെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ആലോചനകൾ നടത്തിയപ്പോൾ അദ്ദേഹം മദീനയിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു പിന്നീട് അദ്ദേഹം മദീനയുടെ അതിർത്തിയിൽ ഒരു സ്ഥലത്ത് താമസമാക്കുകയും അദ്ദേഹം അവിടെയുണ്ട് എന്ന വിവരമറിഞ്ഞ് മക്കയിൽ നിന്ന് നേരത്തെ നാം പരാമർശിച്ചിരുന്ന അഭൂജന്തലബിന് സുഹൈൽ ഓടി രക്ഷപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം ചേരുകയും ആ കൂട്ടത്തിലേക്ക് വീണ്ടും മക്കയിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പലരും എത്തിച്ചേരുകയും അവരൊന്നിച്ച് മദീനയ്ക്കു പുറത്ത് എന്നാൽ കുറൈശികൾ ശ്യാമിലേക്ക് കച്ചവട യാത്രകൾ നടത്തുന്ന സ്ഥലത്തു തമ്പടിക്കുകയും കുറൈശിന്റെ കച്ചവട സംഘങ്ങൾക്ക് ഭീഷണി തീർക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് സഹികെട്ട് ഗത്യന്തരമില്ലാതായി മാറിയ കുറൈശികൾ പ്രവാചകന് വീണ്ടും കത്തയച്ചു അവർ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളിൽ നിന്ന് ഓടിപ്പോന്ന ചില ആളുകളുണ്ട് അവരെ താങ്കൾ മദീനയിലേക്ക് ദയവായി സ്വീകരിക്കണമെന്ന് അങ്ങനെ അബൂചന്തലിനും അബൂബസീറിനും മറ്റ് സൊഹാബികൾക്കും മദീനയിലെത്തിച്ചേരാനും മദീനയോട് ചേരാനും അവസരം ലഭിക്കുകയും ചെയ്തു ഹുദൈബിയ സന്ധിയെ തുടർന്ന് അതൊരു വലിയ വിജയം തന്നെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കുറൈശികളിൽ നിന്ന് അമ്രുബിൻ ആസ് ഖാലിദ് ബിനുൽ വലീദ് ബിനു തുൽഹ എന്ന് തുടങ്ങിയ പ്രമുഖർ ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകരോടൊപ്പം താമസമാരംഭിക്കുകയും ചെയ്തു ഹൃദയബിയ സന്ധിയോടുകൂടി വലിയ ആശ്വാസമാണ് പ്രവാചകർക്കും അനുചരന്മാർക്കും വന്നു ചേർന്നിരിക്കുന്നത് കാരണം മുഖ്യശത്രുവിനെ ഇനി ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പിന്നീടുള്ള ഘട്ടത്തിൽ ഹൃദയബിയാ സന്ധിക്കു ശേഷം കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വിവിധ പ്രദേശങ്ങളിൽ രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്കും പ്രതിനിധികൾക്കും പ്രവാചകരിൽ നിന്നുള്ള സന്ദേശങ്ങൾ കത്തുകൾ അയക്കുക എന്നതായിരുന്നു ധാരാളം രാജാക്കന്മാർക്ക് പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ഈ രീതിയിൽ കത്തുകൾ അയക്കുകയുണ്ടായി രാജാക്കന്മാർക്കും മറ്റും അയക്കുന്ന കത്തുകളിൽ ഔദ്യോഗികമായ മുദ്രണമുണ്ടാവണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഈ ഘട്ടത്തിലാണ് പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾക്ക് മോതിരമുണ്ടാക്കുന്നത് ആ മോതിരത്തിൽ എഴുതപ്പെട്ടിരുന്നത് മുഹമ്മദുൻ റസൂലുല്ലാ എന്ന് മൂന്ന് വരികളിലായിരുന്നു അതുകൊണ്ടായിരുന്നു കത്തുകളിൽ സീൽ വെച്ചിരുന്നത് തൻ്റെ അനുചരന്മാരിൽ നിന്ന് അറിവും അവഗാഹവും ഉള്ളവരെയായിരുന്നു പ്രവാചകർ സല്ലു അലഹി വസല്ല മാ തങ്ങൾ തന്റെ ദൂതന്മാരായി കത്തുമായി പോകേണ്ടവരായി തെരഞ്ഞെടുത്തിരുന്നത് റോമിലെ രാജാവായ ഹിർക്കലിന് കത്തുമായി പോയത് ദഹ്യതുൽ കെൽബി എന്ന സഹാബിയായിരുന്നു അതുപോലെ ഈജിപ്തിലെ കോപ്റ്റിക്കുകളുടെ രാജാവായിരുന്ന മുന് കത്തുമായി പോയത് ഹാബിന് അബി ബൽത്ത എന്ന സഹാബിയായിരുന്നു പേർഷ്യയിലെ രാജാവായ കിസ്രക്ക് കത്തുമായി പോയത് അബ്ദുല്ലാഹിബിൻ എന്ന സഹാബിയായിരുന്നു എത്യോപ്യയിലെ നജാഷി രാജാവായിരുന്ന അസ്മഹത്ത് എന്നയാളുടെ അടുത്തേക്ക് കത്തുമായി പോയത് അമ്രുബിൻ എന്ന സഹാബിയുമായിരുന്നു എല്ലാ കത്തുകളുടെയും ഉള്ളടക്കം ഏകദേശം സമാനമായിരുന്നു ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും അള്ളാഹുവിനും അവന്റെ ദൂതരിലും വിശ്വസിക്കണമെന്നും ബോധ്യപ്പെട്ടിട്ടും ഈ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ താങ്കളുടെ ഉത്തരവാദിത്വം മാത്രമല്ല ജനതയുടെ ഉത്തരവാദിത്വം കൂടി താങ്കൾ വഹിക്കേണ്ടി വരുമെന്നെല്ലാം സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രവാചകർ ഓരോ രാജാക്കന്മാരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രവാചകർ അലഹി തങ്ങൾ കത്തുകൾ അയച്ചിരുന്ന മറ്റു ചില പ്രമുഖ രാജാക്കന്മാർ ഇവരൊക്കെയാണ് അൽ അൽ ഹസാനി ഒമാനിലെ രാജാധികാരികളായിരുന്ന ജൈഫർ അബ്ബാദ് എന്നിവർക്കും അതുപോലെ യമാമയിലെ ഹോദ രാജാവിനും ബഹ്റൈനിലെ അൽ അൽമുന്തിർ രാജാവിനും പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ പ്രബോധന ദൗത്യവുമായി ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ചുരുങ്ങിയ വാക്കുകളിൽ കത്തുകൾ അയക്കുകയുണ്ടായിട്ടുണ്ട് പേർഷ്യയിലെ കിസ്റ രാജാവ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങളിൽ നിന്ന് കത്ത് ലഭിച്ചയുടൻ അഹങ്കാരത്തോടെ പെരുമാറുകയും ആ കത്ത് വലിച്ചു കീറുകയും ചെയ്തു പ്രവാചകർ തങ്ങളുടെ പ്രതികരണം മസ്ജക്കു മുൽക്കഹു അയാളുടെ സാമ്രാജ്യവും അള്ളാഹു ചിന്ന ഭിന്നമാക്കട്ടെ എന്നായിരുന്നു പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പ്രാർത്ഥിച്ചതു പ്രകാരം സംഭവിക്കുകയും ചെയ്തു എന്നാൽ റോമിലെ സീസറായിരുന്ന രാജാവ് പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ കത്തു ലഭിച്ചയുടൻ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും പ്രവാചകർ സത്യസന്ധനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു മാത്രമല്ല പ്രവാചകരുടെ കത്തുമായി അങ്ങോട്ട് പോയിരുന്ന പ്രവാചകരുടെ ദൂതനായ ദൂതനായുൽ കെൽബി എന്ന സഹാബിക്ക് ധാരാളം സമ്മാനങ്ങളും നൽകിയാണ് രാജാവ് തിരിച്ചുവിട്ടത് എത്യോപ്യയിലെ നജാഷി രാജാവും പ്രവാചകരുടെ കത്ത് ആദരപൂർവം സ്വീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് പ്രവാചകരെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു കാരണം പ്രവാചകന്റെ അനുയായികൾ പ്രവാചകർ ഈ കത്തയക്കുന്ന സമയത്തും എത്യോപ്യയിൽ സുരക്ഷിതരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രാജാവ് പലതവണ അവരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് നജാഷി രാജാവിനുള്ള ഈ കത്തിൽ പ്രവാചകർ ഒരു കാര്യം കൂടി അപേക്ഷിച്ചിരുന്നു താങ്കളുടെ രാജ്യത്തുള്ള എൻ്റെ അനുചരന്മാരെ മദീനയിലേക്ക് തിരിച്ചയക്കണമെന്നായിരുന്നു ആ അഭ്യർത്ഥന ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ജാഫർ ബിൻ അബി ത്വാലിബിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ നജ്ജാഷി രാജാവ് രണ്ട് കപ്പലുകളിലായി മദീനയിലേക്ക് അയക്കുകയും ചെയ്തു പ്രവാചകർ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഇനി നാം പരാമർശിക്കാനിരിക്കുന്ന ഹൈബർ യുദ്ധത്തിലായിരിക്കെയാണ് ജാഫർ ബിൻ അബിത്താലിബിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം മദീനയിൽ കപ്പലിറങ്ങുന്നത് നജ്ജാഷി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയും ഹിജ്റയുടെ ഒമ്പതാം വർഷം റജബ് മാസത്തിൽ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു പ്രവാചകർ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ അദ്ദേഹം വഫാത്തായ ശേഷം മദീനയിൽ വെച്ച് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തുകയും മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു ഈജിപ്തിലെ മുക്കൌക്കിസ് രാജാവും ആദരപൂർവം കത്ത് സ്വീകരിക്കുകയും കത്തിനു മറുപടി അയക്കുകയും മറുപടിയുടെ കൂടെ പ്രവാചകനു സമ്മാനമായി സ്ത്രീകളെ നൽകുകയും ഉണ്ടായി അടിമ സ്ത്രീകളിൽ ഒന്ന് മാരിയയായിരുന്നു ഈ മാരിയാണ് പ്രവാചക പുത്രനായ ഇബ്രാഹീമിന്റെ മാതാവ് സ്ത്രീ സീരീൻ എന്നവരായിരുന്നു പ്രവാചകൻ അത് തൻ്റെ അനുചരൻ ഹസ്സാൻ ബിൻ താബിത് റസി അള്ളാഹ്വാനുഖുവിന് നൽകുകയായിരുന്നു യുദ്ധങ്ങളിൽ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്ന ദുൽദുൽ എന്ന കുതിരയെയും പ്രവാചകർക്ക് ഈജിപ്തിലെ മുക്കൌക്കൈസ് രാജാവ് സമ്മാനമായി നൽകിയതായിരുന്നു സഹോദരങ്ങളെ ഇനി നാം ചുരുങ്ങിയ വാക്കുകളിൽ ഹൈബർ യുദ്ധത്തെ പരിചയപ്പെടുകയാണ് മദീനയിൽ നിന്ന് എൺപത് മൈൽ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമാണ് ഹൈബർ ധാരാളം കോട്ടകളും കൃഷിസ്ഥലങ്ങളും അടങ്ങിയ ഒരു സ്ഥലം ജൂതന്മാർ ഇപ്പോൾ താമസിക്കുന്നത് അവിടമാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ പ്രവാചകർക്കും അനുചരന്മാർക്കുമെതിരെയുള്ള തിന്മയുടെ അച്ചുതണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈബറിൽ നിന്നാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾക്കും അനുചരന്മാർക്കുമെതിരെയുള്ള അഹ്സാബ് യുദ്ധം ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ചരടുവലികൾ നടത്തിയതും ഹൈബറിലെ ജൂതന്മാരായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടുതന്നെ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തി ഹിജറയുടെ ഏഴാം വർഷം മുഹറം മാസത്തിൽ തന്നെ ഹൈബറിലേക്ക് പുറപ്പെടുവാനുള്ള ഒരുക്കങ്ങൾ നടത്തി പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോടുകൂടെ കൂടെ അന്ന് പുറപ്പെട്ടത് ആയിരത്തി നാനൂറ് സഹാബികളായിരുന്നു ഹുദൈബിയ സന്ധിയിലേക്ക് പുറപ്പെട്ടപ്പോൾ പ്രവാചകരുടെ കൂടെ ഉണ്ടായിരുന്ന അതേ ആളുകൾ തന്നെയാണ് അന്നും പ്രവാചകരോടൊപ്പം ഉണ്ടായിരുന്നത് കാരണം യുദ്ധത്തിലും പ്രതിസന്ധികൾ നേരിടുന്നതിലും താൽപ്പര്യമുള്ളവർ മാത്രമേ പുറപ്പെടേണ്ടതുളൂ എന്ന് പ്രവാചകർ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയിരുന്നു മദീനയിൽ അന്ന് പ്രവാചകർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് സിബാബിൻ അൽ ഖഫാരി എന്ന സഹാബി വര്യനെയായിരുന്നു പ്രവാചകർ സല്ലാഹു അലഹി വസലമ തങ്ങളും അനുചരന്മാരും ഹൈബറിലേക്ക് പുറപ്പെട്ട ശേഷം സിബാബിൻ അൻഹു സുബഹ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെയാണ് നാം എപ്പോഴും കേൾക്കാറുള്ള അബൂഹുറൈറിയാഹു അൻഹു തൻ്റെ കൂട്ടുകാരുമൊത്ത് മദീനയിലെത്തി ഇസ്ലാം സ്വീകരിക്കുന്നത് അപ്പോൾ പ്രവാചകർ ഹൈബറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു പ്രവാചകർ സാഹു അലഹി വസ്സലാം അദ്ദേഹത്തെ പ്രതിനിധിയായ സിബിൻ അർഫത്ത അബൂഹുറൈറിയാഹു അലഹുന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെയും സംഘത്തെയും ഹൈബറിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു അദ്ദേഹം പ്രവാചകരെ ഹൈബറിൽ വെച്ചാണ് ആദ്യമായി കണ്ടുമുട്ടുന്നത് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളും അനുചരന്മാരും പുറപ്പെട്ട വിവരം മദീനയിലെ കപട വിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ ഉബൈൻ്റെ നേതൃത്വത്തിൽ അവർ ജൂതന്മാരെ വിവരമറിയിക്കുകയും പ്രവാചകരും സംഘവും പുറപ്പെട്ടിരിക്കുന്നുവെന്നും ധൈര്യമായിരിക്കണമെന്നും ശക്തമായി നേരിടണമെന്നും അവർ ജൂതന്മാർക്ക് നിർദ്ദേശം നൽകുകയും ഉണ്ടായി ഇതേസമയം ഈ വാർത്തയറിഞ്ഞ് ജൂതന്മാർ പരിഭ്രാന്തരായി തീരുകയും അവർ ഗത്ഫാൻ ഗോത്രക്കാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഖത്ഫാൻ ഗോത്രക്കാർ പ്രവാചകനുമായി മുമ്പേ ശത്രുതയുള്ളവരാണ് അതുകൊണ്ടുതന്നെ ഈ ക്ഷണം അവർ സ്വീകരിക്കുകയും ജൂതന്മാരെ സഹായിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു എന്നാൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ മദീനയിൽ നിന്ന് ഹൈബറിലേക്കുള്ള തന്റെ യാത്ര തന്ത്രപൂർവം പദ്ധതി ചെയ്തിരിക്കുന്നത് ഗത്ഫാൻ ഗോത്രക്കാരുടെ താമസസ്ഥലത്തുകൂടി കടന്നു പോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകരും അനുയായികളും ഗത്ത്ഫാൻ ഗോത്രക്കാരുടെ താമസസ്ഥലത്തെത്തുന്നതിന് തൊട്ടുമുമ്പ് ഗത്ഫാൻ ഗോത്രക്കാർ ഹൈബറിലേക്ക് പുറപ്പെട്ടിരുന്നു തങ്ങളുടെ പിന്നിൽ നിന്ന് ഒരു സൈന്യത്തിൻ്റെ സൈന്യ സന്നാഹങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ഗത്ഫാൻ ഗോത്രം പ്രവാചകരും അനുയായികളും തങ്ങളുടെ കുടുംബങ്ങളെ അക്രമിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച് അവരതിവേഗം തങ്ങളുടെ താമസസ്ഥലത്തേക്കു തന്നെ മടങ്ങുകയും അതുവഴി പ്രവാചകർക്കും അനിയായികളും ഖത്ഫാൻ ഗോത്രക്കാരെ ഹൈബറിലെ ജൂതന്മാരെ സഹായിക്കുന്നതിൽ നിന്ന് തടയുവാനും സാധിക്കുകയുണ്ടായി ഇതുതന്നെ ഹൈബറിലെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ വിജയകരമായ ഒരു യുദ്ധ തന്ത്രമായിരുന്നു ഹൈബറിൻ്റെ പരിസര പ്രദേശത്തെത്തിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സൈന്യത്തോട് നിൽക്കുവാൻ ആവശ്യപ്പെട്ടു പിന്നീട് പ്രവാചകർ അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രവാചകരും അനുചരന്മാരും യുദ്ധത്തിനു വരുന്നു എന്നറിയാമെങ്കിലും അവർ തൊട്ടടുത്തെത്തിയ വിവരം ജൂതന്മാർ പിറ്റേ ദിവസം കാലത്ത് സ്വാഭാവികമായി തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ആയുധങ്ങളുമായി ഇറങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉടനെ അവരെല്ലാവരും കോട്ടകളിൽ ഓടിയൊളിച്ചു പ്രധാനമായും എട്ട് സുശക്തവും സുഭദ്രവുമായ കോട്ടകളുണ്ടായിരുന്നു ഹൈബറിൽ വേറെയും ധാരാളം കോട്ടകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടവ ഈ എട്ടെണ്ണമായിരുന്നു ഒന്നു രണ്ടു ദിവസങ്ങളിലെ വേണ്ടത്ര വിജയകരമല്ലാത്ത പരീക്ഷണങ്ങൾക്കു ശേഷം ഒരു രാത്രി പ്രവാചകർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി നാളെ കാലത്ത് ഞാൻ എൻ്റെ പതാക അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുകയും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അങ്ങോട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കുമെന്ന് സഹാബികൾ മുഴുവൻ ആ ആൾ ഞാനായിരുന്നെങ്കിലെന്ന് അന്നു രാത്രി അതിയായി ആഗ്രഹിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ അലി റവി അള്ളാഹു െ അന്വേഷിച്ചു അദ്ദേഹം കണ്ണിനസുഖം വന്ന് കിടപ്പിലായിരുന്നു സഹാബികൾ അലി റലി അള്ളാഹു അൻഹുവിനെ പ്രവാചകരുടെ മുന്നിലെത്തിച്ചു പ്രവാചകർ തൻ്റെ ഉമനീരുകൊണ്ട് അലിറലി അള്ളാഹു അൻഹുവിൻ്റെ കണ്ണു തടവി കണ്ണുകൾക്ക് പിന്നീട് യാതൊരു അസുഖവും ഉണ്ടായില്ല പതാക അലി റലി അള്ളാഹു അൻഹുവിനെ പ്രവാചകർ ഏൽപ്പിക്കുകയും അലിറലി അള്ളാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തുകയും ഒന്നാമതായി അവരുടെ ഏറ്റവും വലിയ കോട്ടയും സംരക്ഷണ കേന്ദ്രവുമായിരുന്ന നാ എന്ന കോട്ട ആക്രമണം ആരംഭിക്കുകയും അവരുടെ നേതാവ് മർഹബിന് അബി ത്വാലിബ് വകവരുത്തുകയും ചെയ്തു പ്രവാചകന്റെ അനുയായികളിൽ നിന്നും ഏതാനും പേർ ഷഹീദായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കോട്ടകൾ കീഴടങ്ങിയതോടുകൂടി ശത്രു സൈന്യത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അലി റബിയാഹു അൻഹുബിനും സംഘത്തിനും അതിവേഗം ആ വിജയം പൂർണതയിലെത്തിക്കാൻ സാധിച്ചു അവസാന ഭാഗത്ത് അവർ വീണ്ടും കോട്ടകളിൽ അഭയം തേടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രവാചകരും അനുചരന്മാരും ഉപരോധത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുകയും അവസാനം സന്ധി സംഭാഷണത്തിന് വേണ്ടി അവർ പ്രവാചകരോട് അപേക്ഷിക്കുകയുമായിരുന്നു ഞങ്ങളുടെ സ്വത്തും സമ്പാദ്യങ്ങളുമെല്ലാം നിങ്ങൾ കേൾപ്പിക്കാമെന്നും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു ജൂതന്മാരുടെ അപേക്ഷ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിക്കുകയും അതനുസരിച്ച് അവർ തങ്ങളുടെ കോട്ടകൾ പ്രവാചകർക്കും അനുചരന്മാർക്കും കൈമാറുകയും ഉണ്ടായി ജൂതന്മാരുടെ നേതാവ് അഹ്തബ് ബനു കുറയിലായിരുന്നുവെന്ന് ബനു കുറയിലക്കാർ വധിക്കപ്പെട്ടപ്പോൾ അവരോടൊപ്പം ഹയ്യീബിൻ അഹ്തബും വധിക്കപ്പെട്ട കാര്യം നാം മുമ്പേ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ സൊഫിയ ബിൻ ഷയ്യീബിന് അഖ്തബും ബന്ദികളാക്കപ്പെട്ടവരിലുണ്ടായിരുന്നു പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങൾ ജൂതന്മാരെ അവരുടെ കൃഷിയിടങ്ങളിൽ തുടരാൻ അനുവദിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന വിളവ് പകുതി ജൂതന്മാർക്കും പകുതി മുസ്ലിങ്ങൾക്കും എന്ന രീതിയിൽ വീതിക്കാമെന്നും തീരുമാനിക്കുകയുണ്ടായി സഫിയ ബി വി ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലാ മാത്തങ്ങൾ അവരെ വിവാഹം കഴിക്കുകയും ഉണ്ടായി നേരത്തെ പരാമർശിച്ചതുപോലെ ഏറെ സമ്പന്നമായിരുന്നു ഹൈബർ അതുകൊണ്ടുതന്നെ ധാരാളം യുദ്ധാനന്തര സ്വത്തുകൾ പ്രവാചകർക്കും അനുചരന്മാർക്കും ഹൈബറിൽ നിന്ന് ലഭിക്കുകയും അവർക്ക് സുഭിക്ഷമായ ജീവിതം ഹൈബറിനു ശേഷം സാധ്യമാവുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഹൈബറിനു ശേഷമാണ് മുഹാജിറുകൾക്ക് അൻസാറുകൾ നൽകിയിരുന്ന ഈത്തപ്പനകൾ ഉൾപ്പെടെയുള്ള ജീവിതമാർഗങ്ങൾ മുഹാജിറുകൾ അൻസാറുകൾക്കു തന്നെ തിരിച്ചു നൽകിയതും ഹൈബറിൽ നിന്ന് ആവശ്യമുള്ള സ്വത്തുക്കൾ അവർക്കു ലഭിച്ച ശേഷമായിരുന്നു യുദ്ധം അവസാനിച്ച ശേഷം സെല്ലാമുൻ മിഷ്കം എന്ന ജൂത നേതാവിന്റെ ഭാര്യ തുൽ ഹാരിസ് പ്രവാചകനും അനുയായികൾക്കും വേണ്ടി പാകം ചെയ്ത ഒരു ആടിനെ സമർപ്പിക്കുകയുണ്ടായി അതേസമയം അതിനീചയായ ആ സ്ത്രീ അങ്ങേയറ്റം ശക്തമായ വിഷം കലർത്തിയാണ് ആ ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ഭക്ഷണം വായിലേക്ക് വെച്ചപ്പോഴേക്ക് പ്രവാചകര് പറഞ്ഞു ഈ എല്ല് എന്നോട് അതിൽ വിഷമുണ്ട് എന്ന് പറയുന്നുവെന്ന് പക്ഷെ എപ്പോഴേക്ക് നിർഭാഗ്യവശാൽ പ്രവാചകരുടെ അനുചരന്മാരിൽ നിന്ന് ബിശ്രുബിന് അള്ളാഹു അൻഹു അല്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം വിഷമേറ്റ് മരണപ്പെടുകയും ചെയ്തു ആ സ്ത്രീയെ പ്രവാചകർ മുന്നിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന ചോദ്യത്തിന് രാജാവാണെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പ്രവാചകനാണെങ്കിൽ താങ്കൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് ആ സ്ത്രീ മറുപടി പറഞ്ഞത് പ്രവാചകർ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ബിഷർ അലി അള്ളാഹു ആൻഹു വഫാത്തായതിനു ശേഷം പ്രവാചകർ സല്ലാഹു അലഹി വസലമാ തങ്ങൾ അവരെ വധിക്കാൻ കൽപ്പിക്കുകയും പകരമായി അവരെ വധിക്കുകയും ഉണ്ടായി എന്നാണ് പ്രബലമായ അഭിപ്രായം പ്രവാചകർ സഫയ്യാബിറലി അള്ളാഹു അൻഹയെ വിവാഹം കഴിച്ച ശേഷം അവരുടെ മുഖത്ത് പച്ച നിറത്തിലുള്ള ഒരു പാട് മുറിവിൻ്റെ ഇടയാളം കാണാനിടയായി അതെന്താണെന്ന് പ്രവാചകൻ അന്വേഷിച്ചു സഫിയ ബീവി പറഞ്ഞു പ്രവാചകരെ മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിൽ പൂർണ്ണചന്ദ്രൻ ആകാശത്തുനിന്ന് എൻ്റെ മടിയിൽ വന്നിറങ്ങുന്നത് എനിക്കു കാണാനായി ഞാൻ ഈ സ്വപ്നം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് അതിന് വ്യാഖ്യാനം നൽകിയത് മദീനയിൽ രാജാവാകാൻ പോകുന്നയാളെ നീയും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് എന്റെ മുഖത്തടിച്ചതായിരുന്നു എന്ന് ചുരുക്കത്തിൽ പ്രവാചകർ സൊല്ലാഹു അലഹി വസലമ തങ്ങളുമായുള്ള വിവാഹം സൊഫിയ ബീവി മുംബേ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കിയതായിരുന്നു പ്രവാചകരും അനുചരന്മാരും ഹൈബറിൽ നിന്ന് മടങ്ങാനിരിക്കുന്ന സമയത്ത് അഥവാ അവസാന ഘട്ടത്തിലാണ് ജാഫർബിന് അബി ത്വാലിബും സംഘവും എത്യോപ്യയിൽ നിന്ന് ഹൈബറിൽ വന്നിറങ്ങുന്നത് ഏറെ സന്തോഷമായി പ്രവാചകർ പറഞ്ഞു ഞാനിപ്പോൾ സന്തോഷിക്കുന്നത് ഹൈബറിന്റെ വിജയം കൊണ്ടാണോ അതോ ജാഫർ ബി നാബി താലിബ് തിരിച്ചു വന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല എന്ന് പ്രവാചകർ അനുചരന്മാരും അവിടെ എത്തുകയും പ്രവാചകർ യുദ്ധമുതലിൽ നിന്ന് ഒരു വിഹിതം അവർക്കു കൂടി നൽകുകയും ഉണ്ടായി ഇത്രയുമാണ് ഹൈബറുമായി ബന്ധപ്പെട്ട സംഭവ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ അനുചരന്മാരിൽ നിന്ന് പതിനാറു പേരാണ് ഹൈബറിൽ ഷഹീദായത് എന്നാൽ ജൂതന്മാരിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേർ മരണപ്പെടുകയുണ്ടായി ഹിജിറയുടെ ഏഴാം വർഷം തന്നെ നടന്ന സുപ്രധാനമായ മറ്റു ചില സംഭവ വികാസങ്ങളും കഴിഞ്ഞ വർഷത്തേതിനു പകരം പ്രവാചകർ റമ്ര നിർവഹിക്കാൻ പോകുന്നതുമെല്ലാം നമുക്കടുത്ത അധ്യായത്തിൽ പ്രതിപാദിക്കാം വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വരാത്തു